ഹായ് ഗുഡ് മോർണിംഗ്. അപ്പൊ നമ്മുടെ ഇന്നത്തെ റെസിപ്പിയും ഒരു ഒഴിച്ചേറിയാണ്. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒഴിച്ചേറി, തേങ്ങയൊന്നും ആവശ്യമില്ല കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ ഏകദേശം ഐഡിയ കിട്ടുന്നുണ്ടാവും കറി എന്താണെന്നുള്ളത്. നമ്മുടെ പരിപ്പും പടവലങ്ങയും തക്കാളിയും ചേർത്തുള്ള കറിയാണ്. അപ്പോൾ പരിപ്പ് മാത്രം ചേർത്ത് ഇതുപോലെ കറി ഉണ്ടാക്കാം കേട്ടോ. അല്ലാതെ പടവലങ്ങയും തക്കാളിയൊക്കെ ചേർത്തിട്ട് പടവലങ്ങ കറി ആയിട്ടും ഉണ്ടാക്കാം. അപ്പൊ നിങ്ങൾ ഏത് രീതിയിലാണെങ്കിലും ഉണ്ടാക്കി നോക്കൂ. അപ്പൊ ഇത് കുറച്ച് ലൂസായിട്ടുള്ള ഒരു ഒഴിച്ചേറിയാണ് കേട്ടോ. ഇത് കണ്ടോ, ഇതുപോലെ കുറച്ച് ലൂസായിട്ടാണ് നിൽക്കുന്നത് നമ്മുടെ കറി. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് ചോറിൽ ഒഴിച്ചു കഴിക്കാൻ പാകത്തിൽ കുറച്ച് ലൂസാക്കിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു കറി ഇതുവരെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടൊന്ന് ഉണ്ടാക്കി നോക്കിക്കോളൂ, നന്നായിട്ട് ഇഷ്ടപ്പെടും. വളരെ എളുപ്പമാണ്, ബാച്ചിലേഴ്സിനൊക്കെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാം. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ ഈ ഒരു കറി തയ്യാറാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം. നമ്മളിപ്പോൾ ഒരു പടവലിംഗ എടുത്തിട്ടുണ്ട്. ഇത്രയും വലിപ്പമുള്ള പടവലിംഗ വേണ്ട കേട്ടോ, ഞാൻ ഇതിൻ്റെ പകുതി എടുക്കുകയുള്ളൂ. അതുപോലെ തന്നെ ഒരു മുക്കാൽ കപ്പ് തുവരപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. ഒരു വലിപ്പമുള്ള തക്കാളി എടുത്തിട്ടുണ്ട്. രണ്ടല്ലി വെളുത്തുള്ളി വേണം, രണ്ട് പച്ചമുളക് വേണം. പിന്നെ നമുക്ക് വേണ്ടത് ഉള്ളി, പിന്നെ പൊടികളൊക്കെയാണ്. രണ്ട് മൂന്ന് ഉള്ളി മതി കേട്ടോ, വറവിടാനായിട്ട് രണ്ട് മൂന്ന് ഉള്ളിയും കൂടി വേണം. അപ്പോൾ ആദ്യം നമുക്ക് ഈ പടവലങ്ങ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണം. അതിന് മുന്നേയായിട്ട് പരിപ്പ് കുക്കറിൽ കുക്ക് ചെയ്യാൻ വയ്ക്കണം. പരിപ്പും പടവലങ്ങയും കൂടി കുക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ടെങ്കിൽ പടവലങ്ങ വല്ലാതെ ഉളഞ്ഞുപോകും, പരിപ്പ് കുക്കായി വരാൻ സമയം എടുക്കും. എന്താണെന്ന് വെച്ചാൽ എൻ്റെ കയ്യിലുള്ള ഈ ഒരു പരിപ്പ് നാല് വിസിൽ വരുമ്പോഴാണ് നന്നായിട്ട് കുക്കായി വരിക. അപ്പോൾ ഞാനിത് ഒരു മൂന്ന് വിസിൽ വരുന്നത് വരെ കുക്കറിൽ കുക്ക് ചെയ്തിട്ട് അതിനുശേഷമാണ് പടവലിങ്ങ ചേർക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം പരിപ്പ് കുക്കറിലേക്ക് മാറ്റാം. ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് മൂന്ന് വിസിൽ വരുന്നത് വരെ കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മൾ നമ്മുടെ പരിപ്പ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അത് പരിപ്പ് വേവാൻ ആവശ്യമായ വെള്ളവും കൂടി ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. കുക്കറിൽ പരിപ്പിൻ്റെ മുകളിൽ നിൽക്കുന്ന അളവിൽ വെള്ളം ചേർക്കാം. ഇനി ഇതിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കാം. ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പരിപ്പിന് ആവശ്യമായ ഉപ്പ്, ഇത്രയും ചേർത്ത് നമുക്ക് മൂന്ന് വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം. അതിനുശേഷം പടവലങ്ങ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ പടവലങ്ങയും അതുപോലെ തന്നെ തക്കാളിയും നമ്മൾ തിക്നെസ് കുറച്ച് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പടവലങ്ങ അതായത് കണ്ടോ, ഇത്രയും തിക്നെസ് കുറച്ചിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. തക്കാളി പക്ഷേ വലിയ പീസുകളായിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. നമ്മൾ കുക്കറിൽ വേവിക്കുമ്പോൾ തക്കാളി ഉടഞ്ഞോളും, അതുകൊണ്ടാണ് വലിയ പീസുകളായിട്ട് കട്ട് ചെയ്തിട്ടുള്ളത്. ഇനി നമ്മുടെ പരിപ്പ് കുക്കായി, പ്രഷറൊക്കെ കംപ്ലീറ്റ് പോയി കഴിഞ്ഞിട്ട് നമുക്കിത് പരിപ്പിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ പരിപ്പ് കുക്കായി, പരിപ്പിൻ്റെ പ്രഷറൊക്കെ പോയിട്ട് നമുക്കൊന്ന് തുറക്കാം. ഇത് കണ്ടോ, നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നമുക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളി, അതുപോലെ തന്നെ നമ്മൾ എടുത്തു വെച്ചിരുന്ന വെളുത്തുള്ളി ഉണ്ടല്ലോ, വെളുത്തുള്ളി ഒന്ന് ചതച്ചിട്ട് ചേർക്കണമെങ്കിൽ ചതച്ചിട്ട് ചേർക്കാം, ഇല്ലെങ്കിൽ ഇതുപോലെ തന്നെ ചേർക്കാം. രണ്ട് പച്ചമുളക്, അതുപോലെ തന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പടവലങ്ങ. ഞാൻ പറഞ്ഞല്ലോ ഞാൻ പകുതി പടവലങ്ങ ചേർക്കുള്ളൂ എന്ന് പറഞ്ഞല്ലോ, ആ പകുതി പടവലങ്ങയും ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പടവലങ്ങയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കാം. നമ്മൾ ആദ്യം പരിപ്പിന് ആവശ്യമായ ഉപ്പ് മാത്രമേ ചേർത്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഇനി പടവലങ്ങയ്ക്കും കൂടി ആവശ്യമായിട്ടുള്ള മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മൾ ചേർക്കുന്നത് വെള്ളമാണ്, ഒരുപാട് വെള്ളം വേണ്ട, പടവലങ്ങയുടെ ഒപ്പം നിൽക്കുന്ന രീതിയിൽ വെള്ളം ചേർക്കുക. ഇനി ഇത് അടച്ചു വെച്ചിട്ട് ഒരു വിസിൽ വരുന്നത് വരെ വീണ്ടും കുക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ കുക്കറിൻ്റെ പ്രഷറൊക്കെ പോയിട്ടുണ്ട്, നമുക്ക് തുറക്കാം. പടവലങ്ങയൊക്കെ കുക്കായി വന്നിട്ടുണ്ട്, അതുപോലെ പരിപ്പും തക്കാളിയും എല്ലാം നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഒരുപാട് വെള്ളം ഉണ്ടെങ്കിൽ കുറച്ച് ഒന്ന് തിളപ്പിച്ച് വെള്ളം വറ്റിച്ചെടുക്കുക. ഞാനിപ്പോൾ ഇതൊന്ന് ഉടച്ചു കൊടുക്കുകയാണ്. ഇത് കണ്ടോ, ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് വറവിട്ടെടുക്കാം. അപ്പോൾ എരിവ് കുറവാണെങ്കിൽ നിങ്ങൾ ഇതിലേക്ക് ഇനി ഒന്നും ചേർക്കണ്ട കേട്ടോ. ഉപ്പ് മാത്രം ചെക്ക് ചെയ്ത് ഉപ്പ് കറക്റ്റ് ചെയ്യാം. നമുക്ക് വറവിടാനുള്ള പാൻ വയ്ക്കാം, അതിനുശേഷം നമുക്ക് എരിവൊക്കെ കുറവാണെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ പാൻ ചൂടായി വന്നിട്ടുണ്ട്, നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ചേർക്കാം. കുറച്ച് വെളിച്ചെണ്ണ വേണം. ഇതിലേക്ക് ഇനി നമുക്ക് വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ ആദ്യം നമ്മൾ ചേർക്കുന്നത് കടുകാണ്, സാധാരണ വറവിടുന്ന പോലെ. പിന്നെ ഒന്ന് രണ്ട് കാര്യങ്ങളും കൂടി ചേർത്താലേ ഈ ഒരു കറി പെർഫെക്റ്റ് ആവുള്ളൂ. എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ തേങ്ങയൊന്നും അരച്ചു വയ്ക്കാത്ത കറി ആയതുകൊണ്ട് ആ ഒരു ജീരകത്തിൻ്റെയും ഒന്നും ഫ്ലേവർ ഉണ്ടാവില്ലല്ലോ. അതിനായിട്ട് നമ്മൾ കുറച്ച് ജീരകമൊക്കെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ആദ്യം കടുകൊന്ന് പൊട്ടി വരട്ടെ.
കടുക് പൊട്ടിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ ചെറിയ ജീരകം, നമ്മുടെ ക്യുമൻ സീഡ്സ് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മൾ എടുത്തു വെച്ചിരുന്ന ഉള്ളി ഉണ്ടല്ലോ, അതൊന്ന് റൗണ്ടിൽ കട്ട് ചെയ്തിട്ട് അതും ചേർത്ത് കൊടുക്കുക. പിന്നെ കുറച്ച് കറിവേപ്പില, ഒരു രണ്ട് മൂന്ന് പച്ചമുളക്, അതും ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർക്കുക. ഇനി ഉള്ളിയുടെ കളറൊന്ന് മാറി വരുന്നത് വരെ നമ്മളൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക. ഉള്ളിയുടെ കളറ് ചെറുതായിട്ട് മാറുമ്പോൾ തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്താണെന്ന് വെച്ചാൽ ഉള്ളി ഒരുപാട് മുരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഉള്ളിയുടെ കയ്പ്പ് ടേസ്റ്റ് വരും. അതുകൊണ്ടാണ് ഉള്ളി ഒന്ന് ചെറുതായിട്ട് കളർ മാറുമ്പോൾ തന്നെ നമ്മൾ കറിയിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമ്മളിതിലേക്ക് ചേർക്കാൻ പോകുന്നത് നമ്മുടെ എരിവിനനുസരിച്ച് മുളക് പൊടി. ഞാനിപ്പോൾ ചെറിയൊരളവിലെ മുളക് പൊടി ചേർക്കുന്നുള്ളൂ, ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടിയേ ചേർക്കുന്നുള്ളൂ. നിങ്ങളുടെ കറിക്ക് എരിവ് കുറവാണെന്നുണ്ടെങ്കിൽ കൂടുതൽ മുളക് പൊടി ചേർത്തോളൂ. അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ട് മാത്രം മുളക് പൊടി ചേർക്കുക. ഒരു കാൽ ടീസ്പൂണാണ് ഞാനിപ്പോൾ ചേർക്കുന്നത്. ഇനി മുളക് പൊടി ഒന്ന് കുക്കായി വരുന്നത് വരെ ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കുക. ഫ്ലെയിം ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ഇനി നമുക്കിത് കറിയിലേക്ക് ചേർക്കാം. കറി ഞാനൊരു ബൗളിലേക്ക് മാറ്റിയിട്ടാണ് അത് കറിയിലേക്ക് നമ്മുടെ വറവ് ചേർക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ കറി നമ്മളൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതിന് മുകളിലേക്ക് നമ്മൾ റെഡിയാക്കിയ വറവും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. നിങ്ങൾ ഊണ് കഴിക്കുമ്പോൾ ഇതെല്ലാം ചേർത്ത് മിക്സ് ചെയ്തിട്ട് ഊണ് കഴിക്കുക. ഇപ്പോൾ ഒന്നും ഇളക്കരുത്, ഇപ്പോൾ ഇതുപോലെ തന്നെ ഇരിക്കട്ടെ. നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ഒന്ന് ചൂട് മാറി വരുമ്പോൾ ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു തേങ്ങ ചേർക്കാത്ത ഈസി റെസിപ്പി ഇഷ്ടമായി ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു. എന്താണെന്ന് വെച്ചാൽ തേങ്ങ ചേർക്കാത്ത റെസിപ്പികളൊക്കെ ആവശ്യപ്പെട്ടുകൊണ്ട് നമുക്ക് കമൻറ്റ്സ് തരാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ തേങ്ങ ചേർക്കാതെ ഇതുപോലെയുള്ള കറികളൊക്കെ ഉണ്ടാക്കി കാണിക്കുന്നത്. അപ്പോൾ ഗ്രേവി ഇത്രയും വേണ്ടാന്നുണ്ടെങ്കിൽ വെള്ളം കുറച്ച് സമയം വറ്റിച്ചെടുത്താൽ മാത്രം മതി, അല്ലെങ്കിൽ നിങ്ങൾ ചേർക്കുന്ന വെള്ളത്തിൻ്റെ അളവ് കുറച്ച് ചേർക്കാം. ഞാനിതിപ്പോൾ നല്ല ലൂസായിട്ടുള്ള ഒരു ഒഴിച്ചുകറിയായിട്ടാണ് ചെയ്യുന്നത്, അതുകൊണ്ടാണ് അത്യാവശ്യം വെള്ളം വെച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറന്നു പോകരുത്. അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ട റെസിപ്പികളൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടി മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് നാളെ കാണാം.